ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള പി സി ജി കെയുടെ ദ ഗൈഡ്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു ടോപ്പിക് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രധാനമായും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് മേജർ എഡ്യൂക്കേഷൻ പോളിസീസിനെ കുറിച്ചാണ്. ഇന്ത്യ കണ്ട പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ പോളിസീസ് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തേത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, 1968 വന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. രണ്ടാമത്തേത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. മൂന്നാമത്തേത് റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. നാലാമത്തേത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ പോളിസീസ് എന്ന് പറയുന്നത് ഒരു റോഡ് മാപ്പായിരിക്കും. എപ്പോഴും ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള ഒരു റോഡ് മാപ്പായിരിക്കും നാഷണൽ പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാല് പ്രോഗ്രാമുകളായിട്ടാണ് ഇന്ത്യയിലെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം റെഡിയായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇതിലെ ഓരോ നാഷണൽ പോളിസിയെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ആണ്. 1968 കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിലൂടെയാണ് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി രൂപം കൊള്ളുന്നത്. ഇത് പ്രധാനമായിട്ടും എയിം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ്, നാഷണൽ പ്രോഗ്രസ്. അടുത്തത് ഒരു കോമൺ സിറ്റിസൺഷിപ്പും അതുപോലെ ഒരു കോമൺ കൾച്ചറും, അതിൻ്റെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെ ഇടയിലും നമുക്കൊരു പൊതുവായ ഒരു സംസ്കാരവും പൊതുവായൊരു പൗരത്വവും, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാർ എന്ന് പറയുന്ന ഒരു പൗരബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുപോലെ ടു സ്ട്രെങ്തൻ നാഷണൽ ഇൻ്റഗ്രേഷൻ, നാഷണൽ ഇൻ്റഗ്രേഷനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ ഗ്രേറ്റർ അറ്റൻഷൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ എൻറിച്ച്മെൻറ്റ് ഓഫ് കരിക്കുല, സ്കൂളിലെ കരിക്കുലം ഒന്ന് എൻറിച്ച് ചെയ്യുക, കൂടുതൽ കണ്ടൻറ് ഉൾപ്പെടുത്തി കൂടുതൽ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന രീതിയിൽ ആ കരിക്കുലത്തിനെ ഒന്ന് മാറ്റിയെടുക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ് ഇമ്പ്രൂവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴി രൂപം കൊണ്ടതാണ് ഈ ഒരു പോളിസി. ഇത് പ്രൊമോട്ട് ചെയ്തത് ദേശീയ പുരോഗതിയെയും കോമൺ സിറ്റിസൺഷിപ്പിനെയും നാഷണൽ ഇൻ്റഗ്രേഷനെയും ഒക്കെയാണ്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൂടുതൽ അറ്റൻഷൻ നൽകി, കരിക്കുലത്തിനെ ഇമ്പ്രൂവ് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിനെ ഇമ്പ്രൂവ് ചെയ്തു, അതുപോലെ ടീച്ചിങ് മെത്തേഡ്സിനെയും ഇമ്പ്രൂവ് ചെയ്തു. എന്നാൽ ഈ ഒരു പോളിസിയിൽ ചില ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വന്നത് മൂലമാണ് നമ്മൾ അടുത്തൊരു പോളിസിയിലോട്ട് പോകേണ്ടി വന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് മാറി. അതുപോലെ ഒരു റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒരു ആബ്സൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഉത്തരവാദിത്തത്തോടുകൂടി ഓരോ പോളിസി അടിത്തട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. അതുപോലെ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ സപ്പോർട്ട്, ഓർഗനൈസേഷണൽ സപ്പോർട്ട് വളരെ കുറവായിരുന്നു, ഫിനാൻഷ്യൽ സപ്പോർട്ടും വളരെ കുറവായിരുന്നു. കാരണം ഇന്ത്യ അന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്ന ഒരു സാഹചര്യമായിരുന്നു, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. പിന്നെ ഹരിത വിപ്ലവത്തിനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ ദാരിദ്ര്യത്തെയൊക്കെ മറികടന്ന് ഒന്ന് സ്റ്റേബിളായി വന്നൊരു സമയത്താണ് അടുത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അതിനുശേഷമാണ് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത്. 86 അടുത്തൊരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമാണ് നോക്കാം. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 1985 തന്നെ നമ്മൾ നിലവിലുള്ള എഡ്യൂക്കേഷൻ പോളിസിയെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയൊരു പോളിസി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരും മനസ്സിലാക്കി. അങ്ങനെ പുതിയ പോളിസിയിൽ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാമത്തേത് ടു റൈസ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അതായത്
നിലവിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ ആക്സസ് ടു എഡ്യൂക്കേഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കണം എന്ന രീതിയിലുള്ള മാറ്റങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, സീക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ടു കോംപ്ലിമെൻറ്റ് ഗവൺമെൻറ് ഫണ്ട്സ്. ഗവൺമെൻറ് ഫണ്ടിനോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഫണ്ട് കൂടി ഫിനാൻഷ്യൽ സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു പോളിസിയുടെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 10+2+3 എന്ന് പറയുന്നൊരു സിസ്റ്റം, അതിനെ കൃത്യമായി നിലനിർത്തി എന്ന് പറയാം. അതുപോലെ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചതും ട്രൈബൽ റീജിയൻസിൽ റെസിഡൻഷ്യൽ സ്കൂൾ ആരംഭിച്ചതുമൊക്കെ ഈ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രകാരമാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതായത് സ്കൂളിൻ്റെ സാഹചര്യം മെച്ചപ്പെടുത്തുക, അതുപോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആക്കുക, ടീച്ചിങ് മെത്തഡോളജി എപ്പോഴും കുട്ടികളുടെ ആ ഒരു ആവശ്യങ്ങൾ പരിഗണിച്ച് തന്നെ ആക്കുക, അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുക, ഇങ്ങനെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോളിസി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, അതായത് സ്കൂളിൽ വരാതെ തന്നെ വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിലുള്ള ഇന്നത്തെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പോലുള്ള പരിപാടികളൊക്കെ തന്നെ അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് ഈ ഒരു പോളിസിയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് DIET, ഈ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 പ്രകാരമാണ്. അതുപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നൊരു പദ്ധതി, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾസിലെ റിസോഴ്സസും അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റലും ഒക്കെ മാക്സിമം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആദ്യം വന്നത് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രകാരമാണ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കോൺഷ്യസ്നെസ് എബൌട്ട് എൻവിറോൺമെൻറ്റ്, പരിസ്ഥിതിയെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ഒരു പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിൽ ഒന്നായിരുന്നു. അപ്പോൾ ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ പോളിസിയെ ഗവൺമെൻറ് റിവ്യൂ ചെയ്തു, എന്നിട്ട് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് മാക്സിമം ഉയർത്താൻ നോക്കി. അത് സ്കൂളിലെ എൻവിറോൺമെൻറ്റ് ഉയർത്തുന്നതിലൂടെയും ചൈൽഡ് സെൻറ്റേഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടുവരുന്നതിലൂടെയും ടീച്ചിങ് മെത്തഡോളജിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെയൊക്കെ ആയിരുന്നു. അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ടുവന്നത് ഈ ഒരു പോളിസി പ്രകാരമാണ്. 10+2+3 എന്ന് പറയുന്ന അതേ സിസ്റ്റം നിലനിർത്തി, നവോദയ വിദ്യാലയം റെസിഡൻഷ്യൽ സ്കൂൾസ് ട്രൈബൽ റീജിയൻസിലൊക്കെ ആരംഭിച്ചു. അതുപോലെ DIET, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആരംഭിച്ചു. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ വന്നത് ഈ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രകാരമാണ്. അതിനുശേഷം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടറി റിവ്യൂ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ആചാര്യ രാം മൂർത്തി ഇൻ 1989 ടു റിവ്യൂ ദ പ്രോഗ്രസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് NBE 1986. ആചാര്യ രാം മൂർത്തിയുടെ നേതൃത്വത്തിൽ 1989 ഗവൺമെൻറ് പുതിയൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അത് നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പുരോഗതി പോകുന്നത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അടുത്തൊരു പോളിസി വരുന്നത്, റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. 1992 റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ, നിലവിൽ ഒരു കമ്മിറ്റി, അതായത് ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ് മറ്റൊരു കമ്മിറ്റിയും കൂടി അപ്പോയിൻറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ പേര് ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി എന്നായിരുന്നു. 1992 ആ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ പ്രകാരം ഗവൺമെൻറ് പോളിസിയിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചു. അതാണ് റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഇക്വാലിറ്റി ആയിരുന്നു. അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഗവൺമെൻറ് ഒരു പരിധിവരെ വിജയിച്ചെങ്കിലും സ്കൂളിനകത്തുള്ള ഇന്നിക്വാലിറ്റി, അത് ചിലപ്പോൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതുപോലെ സാമ്പത്തിക സ്ഥിതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഒരു റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷനിലാണ്. അതുപോലെ എലമെൻ്ററി ലെവൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 50% ഫീമെയിൽ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നതും ഈ ഒരു റിവൈസ്ഡ് പ്ലാൻ ഓഫ് ആക്ഷനിലാണ്. അതുപോലെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ബോയ്സിനും ഗേൾസിനും ഒക്കെ കൂടുതൽ വിദ്യാഭ്യാസം നൽകാനായിട്ട് കഴിഞ്ഞു. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രകാരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിവൈസ്ഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 നോക്കാനുള്ളത്.
ഇനി അടുത്ത് നോക്കാനുള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്, വലിയൊരു ടോപ്പിക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം, ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തുകയും അതുപോലെ മറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ രണ്ട് ടെലഗ്രാം ചാനലുകൾ, ദ ഗൈഡ് PSC, കേരള PSC, GK TVM, ഈ രണ്ട് ടെലഗ്രാം ചാനലുകളിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ.